Hi friends, how are you all? Well, we are in Brussels in Christmas market. So, welcome to my channel. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പം എൻ്റെ കൂടെ പുതിയൊരാളും കൂടെ ഉണ്ട്, ഒരാളും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതാണ് സേവിജൻ. സേവിജൻ എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങളുടെ എൻ്റെ കൊളീഗും കൂടെയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് തോമാനെ അറിയായിരിക്കും, കുറച്ച് പേർക്കെങ്കിലും ഒക്കെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക്. ഞങ്ങൾ ഇതിനുമ്പോൾ കുറച്ച് വേറെ ട്രാവൽ വീഡിയോയിലൊക്കെ അവനും ഉണ്ടായിരുന്നു. സേവിജൻ ഇതുവരെ വരാൻ പറ്റിയില്ല, കാരണം സേവിജൻ്റെ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പം ഇപ്പോൾ അവൻ്റെ വൈഫും കൊച്ചും നാട്ടിൽ പോയേക്കുവാണ്. ഇപ്പോൾ ഫ്രീ ആയി. ഞാനും ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം എൻ്റെ ഫാമിലി ഇവിടെ ഇല്ല, അവരും നാട്ടിലാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ തോമ ഫ്രീ അല്ല, തോമ ഡ്യൂട്ടിയിലാണ്. കാരണം തോമ ഇല്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. തോമ ഇല്ലാത്തതുകൊണ്ട് തോമയ്ക്ക് വരെ തോമ വേറൊരാളെ ഞങ്ങളിവിടെ പറഞ്ഞു വിടാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് തോമയുടെ ഡാഡി ഇവിടെയുണ്ട്, ഡാഡി മമ്മി ഇവിടെയുണ്ട്. അപ്പം ഡാഡി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിവിടെ. അപ്പം ഡാഡി നേരെ ട്രെയിനിൻ്റെ തോമയുടെ അവിടെ നിന്ന് ബ്രസൽസിൽ വരാൻ, ഡയറക്റ്റ് വരാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഡാഡീനെ പിക്ക് ചെയ്തുകൊണ്ട് വേണം ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോകാനായിട്ട്. അപ്പം ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രസൽസിലെ ക്രിസ്മസ് മാർക്കറ്റ് ഇപ്രാവശ്യം ഞാൻ കുറേ ആർട്ടിക്കിളിൽ ഇന്നത്തെ കണ്ടു. അതായത് യൂറോപ്പിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതോ അതിനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാർത്തയൊക്കെ കണ്ടു. അതായിരിക്കും. എന്നാലും ഞങ്ങൾ എല്ലാ വർഷവും പോകാറുണ്ട്. നല്ലതാണ്, കുറേ സ്ഥലത്തേക്ക് ക്രിസ്മസിൻ്റെ കുറേ ചെറിയ കിയോസ്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസാണ് അവിടെ. അപ്പോൾ ഏതായാലും നമുക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഇന്ന് കാണാം. സിറ്റിയിലേക്ക് എൻ്റർ ആകുമ്പോൾ തന്നെ നമ്മെ സ്വാഗതം ചെയ്യുന്നത് വളരെ മനോഹരമായി ലൈറ്റപ്പ് ചെയ്ത ക്രിസ്മസിനായി ഒരുങ്ങി നിൽക്കുന്ന സിറ്റി സ്ട്രീറ്റ്സാണ്. സിറ്റിയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ട്രീറ്റ്സും ഇതുപോലെ ഇലുമിനേറ്റിംഗ് ലൈറ്റ്സ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബ്രസൽസിൽ വന്നിറങ്ങി, വണ്ടി പാർക്കിങ്ങിലിട്ട് പയ്യെ പോവാണ് ക്രിസ്മസ് മാർക്കറ്റ് കാണാനായിട്ട്. അപ്പോൾ തോമയുടെ ഡാഡിയും സേവിച്ചനും ഞങ്ങളിറങ്ങുന്നു. ഡാഡി ഒരു ഹായ് പറഞ്ഞൊരു ഹായ്. ആ ഇത് തോമസിൻ്റെ ഡാഡി. തോമസിന് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എൻ്റെ കൂടെ വേറെ ബാക്കി വീഡിയോയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ തോമസ് ഇന്ന് വരാൻ പറ്റാതെ കാരണം തോമസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് തോമയുടെ ഡാഡിനെ പറഞ്ഞു വിട്ടേക്കോട്ട്. ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇന്ന് തണുപ്പിലേക്കാണ്, നല്ല തണുപ്പാണ് പുറത്ത്, 5 ഡിഗ്രി എങ്ങാണ്ട് ഉള്ളു. പക്ഷേ ചെറിയ ചാറ്റൽ മഴയും കാറ്റും ഉണ്ട്, അതുകൊണ്ട് നല്ല തണുപ്പാണ്. ഏതായാലും നോക്കാം പുറത്ത് ചെന്നിട്ട്. ഞങ്ങൾ റിസൾട്ട്സ് എത്തി, തോമയുടെ ഒപ്പമാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഒരു സംഭവം കണ്ട് ഇവിടെ നിൽക്കുവാണ്. ഇതാണ് സബ്മർജൻസ്, അനിമേഴ്സീവ് ലൈറ്റ് ഷോ. സന്ദർശകരെ വർണ്ണവിളക്കുകളുടെയും സൂത്തിങ് മ്യൂസിക്കിൻ്റെയും പിൻബലത്തോടെ ഒരു മായാ ലോകത്തേക്ക് എത്തിക്കുന്നുണ്ട് ഈ ആർട്ട് വർക്ക്. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തികച്ചും വി ഫീൽ ലൈക്ക് വി ആർ ഔട്ട് ഓഫ് ദിസ് റിയൽ വേൾഡ്. പുറത്തറിയിക്കാനാകാത്തൊരു അനുഭൂതി തന്നെയാണ്. ബ്രസൽസിലെ വൺ ഓഫ് ദി മെയിൻ ലാൻഡ്മാർക്കായ മോണ്ടെസാർ സ്റ്റെയേഴ്സിൻ്റെ തുടക്കത്തിലാണ് ഈ ഷോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദി റോയൽ ഗാലറീസ് ഓഫ് സാൻഡുബേർട്ടിൻ്റെ മുന്നിലാണ്. ഫ്രഞ്ചിൽ ഇതിനെ ഗാലറി റോയാൽ ദ സാൻഡുബേർ എന്ന് പറയും. ഇതിൻ്റെ മട്ടും ഭാവവും ഒക്കെ കണ്ട് ഇതൊരു പാലസോ മറ്റോ ആണെന്ന് തെറ്റിദ്ധരിക്കണം കേട്ടോ.
ഇറ്റ്സ് എ ഷോപ്പിംഗ് ആർക്കേഡ്. ജോൺ പിയർ ക്ലൂസ്നർ എന്ന ആർക്കിടെക്റ്റിൻ്റെ ഡിസൈനിൽ 1847 ഈ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാകുന്നത്. 200 മീറ്റർ കൂടുതൽ നീളമുണ്ട് ഈ ആർക്കേഡിൽ. ചില്ല് മേൽക്കൂരയോട് കൂടിയ ഒരു അടിപൊളി റോയൽ ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഇന്നിതിനുള്ളിൽ പലതരം റെസ്റ്റോറൻറ്റുകളും സുവനീർ ഷോപ്പുകളും തനത് ബെൽജിയൻ ചോക്ലേറ്റ് സ്റ്റോറുകളും പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഒരു മൾട്ടി സ്ക്രീൻ സിനിമാ തിയേറ്ററുമുണ്ട്. കിങ്സ് ഗാലറി എന്ന ഭാഗം മ്യൂസിയം ഓഫ് ലെറ്റേഴ്സ് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ആയും പ്രവർത്തിക്കുന്നു. എല്ലാ ഷോപ്പുകളുടെയും ഹൈലൈറ്റ് അതിൻ്റെ മുന്നിലെ വലിയ ചില്ല് വിരിച്ച ആർച്ച് ഷേപ്ഡ് വിൻഡോസ് തന്നെയാണ്. ക്രിസ്മസ് സമയമായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഷോപ്പുകളും കോറിഡോറും ഒക്കെ മനോഹരമായി തന്നെ അലങ്കരിച്ചിരിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള ബ്രസൽസ് സിറ്റി സ്ക്വയറിലേക്കാണ്. പോകുന്ന വഴിയിൽ സുവനീർ ഷോപ്പുകളും ചോക്ലേറ്റ് ഷോപ്പുകളും സുലഭമായി തന്നെ കാണാം. ഇതാണ് ബ്രസൽസ് സിറ്റി സ്ക്വയർ. ഗ്രാൻഡ് പ്ലാസ് എന്ന് ഫ്രഞ്ചിലും ഗ്രോത്ത് മാർക്കറ്റ് എന്ന് ഫ്ലെമിഷിലും പറയും. യൂറോപ്പിലെ ഏതൊരു ചെറിയ ടൗണിനും ഉണ്ടാകും ഇതുപോലൊരു സ്ക്വയർ. ഇത് പിന്നെ ഒരു ക്യാപിറ്റൽ സിറ്റിയുടെ സ്ക്വയർ ആയതുകൊണ്ട് വളരെ വിശാലമായതുമാണ്. സ്ക്വയറിന് ചുറ്റുമുള്ള ബിൽഡിങ്ങുകളിൽ സിറ്റി ഹാളും കിങ്സ് ഹൗസും സ്ഥിതി ചെയ്യുന്നു. ബ്രസൽസ് സിറ്റി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈ കിങ്സ് ഹൗസിനുള്ളിലാണ്. ഈ ബിൽഡിങ്ങുകൾ ഓരോന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണ്. 1998 മുതൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് ഈ സിറ്റി സ്ക്വയർ. ക്രിസ്മസ് സീസൺ ആകുന്നതോടുകൂടി മൊത്തം സിറ്റിക്കൊപ്പം സിറ്റി സ്ക്വയറിൻ്റെയും മട്ടും ഭാവവും മാറുന്നു. സ്ക്വയറിന് ചുറ്റുമുള്ള ബിൽഡിങ്സ് എല്ലാം ലൈറ്റപ്പ് ചെയ്യുന്നു. സ്ക്വയറിൻ്റെ ഒരു കോണിൽ ഒരു ലൈഫ് സൈസ് പുൽക്കൂട് നിർമ്മിക്കുന്നു. ക്രിസ്മസ് ട്രീ സ്ക്വയറിൻ്റെ മൊത്തം മധ്യത്തിൽ നമുക്ക് കാണാം. ഓരോ വർഷവും ഓരോ സ്ഥലത്തു നിന്നാണ് ക്രിസ്മസ് ട്രീ കൊണ്ടുവരുന്നത്. ചിലപ്പോൾ അത് മറ്റൊരു രാജ്യത്തു നിന്ന് തന്നെയാകാം. ഈ വർഷം ബെൽജിയത്തിലെ തന്നെ ലിയേഷ് പ്രോവിൻസിലുള്ള സ്റ്റവിലോ എന്ന സിറ്റിയിൽ നിന്നാണ് ഈ 50 വയസ്സുള്ള നോർഡ്മാൻ പൈൻ ഇനത്തിൽപ്പെട്ട പൈൻ മരം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ ബെൽജിയം ഫ്ലാഗിൻ്റെ നിറത്തിലുള്ള അലങ്കാരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ക്രിസ്മസ് സീസണിൽ സിറ്റി സ്ക്വയറിലെ മെയിൻ അട്രാക്ഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണ്. ചുറ്റുമുള്ള ബിൽഡിങ്സിൽ പല കളേഴ്സിലുള്ള ലൈറ്റ്സ് പിടിപ്പിച്ച് അത് മ്യൂസിക്കിനനുസരിച്ച് തെളിക്കുന്നതാണ് പരിപാടി. ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഇത് സഞ്ചാരികൾക്ക് നൽകുന്നത്. ഈയിടെയായി നമ്മുടെ നാട്ടിൽ പള്ളിപ്പെരുന്നാളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പോപ്പുലറായി വരുന്നുമുണ്ട്. Thank you.
ബ്രസൽസ് സിറ്റി മുഴുവൻ ഒരു ഫെസ്റ്റീവ് മൂഡിലെത്തിയിരിക്കുന്നു. എങ്ങും പലതരത്തിലുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസും കാണാം. ഇതാണ് സെൻറ്റ് കാത്തറീൻ ചർച്ച്. ഇവിടെയുമുണ്ട് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. സിറ്റി സ്ക്വയറിലേതിന് വ്യത്യസ്തമായി ഇവിടെ ചർച്ചിൻ്റെ ഫസാദിലേക്ക് ലേസർ ലൈറ്റ്സ് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഷോയാണ് കാണിക്കുന്നത്. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ എല്ലാ അരമണിക്കൂറിലും ഈ ഷോ സന്ദർശകർക്ക് ദൃശ്യവിസ്മയം തീർക്കുന്നു. ഈ പള്ളിയോട് ചേർന്നുള്ള പ്ലാസ് ദി സാൻ കാത്തറീൻ എന്ന സ്ഥലത്താണ് മെയിൻ ക്രിസ്മസ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്മസിനോടനുബന്ധിച്ച് സെറ്റ് ചെയ്യുന്ന ഓപ്പൺ ട്രഡീഷണൽ മാർക്കറ്റാണ് ക്രിസ്മസ് മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. ഫ്രഞ്ചിൽ മാർഷേദ് നോയൽ എന്നറിയപ്പെടുന്നു. വിൽ ഓൾവേസ് ഫൈൻഡ് സംതിങ് ഫോർ എവ്രി വൺ ഇൻ എ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയാറുണ്ട്. അതായത് എല്ലാവർക്കും ആവശ്യമായ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ കിട്ടും ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന്. ട്രഡീഷണൽ ഡെക്കറേഷൻ ഐറ്റംസ്, ജ്വല്ലറീസ്, കരകൗശല വസ്തുക്കൾ, ഫുഡ് ഐറ്റംസ്, സീസണൽ ഐറ്റംസ്, ക്രിസ്മസ് ഡ്രസ്സസ്, ലോക്കൽ ഫാമേഴ്സിൻ്റെ പ്രൊഡക്ട്സ്, അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര സാധനങ്ങളുണ്ട് നമുക്കിവിടെ മേടിക്കാം. ട്രഡീഷണലി തടികൊണ്ടുണ്ടാക്കിയ 200 പരം ശാലകളുണ്ട് ഈ ക്രിസ്മസ് മാർക്കറ്റിൽ. അവയെല്ലാം വളരെ മനോഹരമായി തന്നെ ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ക്രിസ്മസ് മാർക്കറ്റുകളിലെ ഒരു പ്രധാന വിഭവമാണ് ഹോട്ട് വൈൻ അഥവാ വാഷോ. ഞങ്ങളും മേടിച്ചു ഒരു ഗ്ലാസ് ഹോട്ട് വൈൻ. 2nd century റോമ സാമ്രാജ്യത്തിലാണ് ആദ്യമായി സ്പൈസസും നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് തിളപ്പിച്ച വൈൻ കുടിക്കാൻ ആരംഭിക്കുന്നത്. അത് പിൽക്കാലത്ത് യൂറോപ്പ് മുഴുവൻ പരക്കുകയും ക്രിസ്മസ് സീസണിലെ ഒരു മെയിൻ ഡ്രിങ്കായി മാറുകയും ചെയ്തു. ആയിരത്തി 1400s ജർമ്മനിയിലാണ്
ക്രിസ്മസ് മാർക്കറ്റ് എന്ന കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. ക്രൈസ്കിൻഡൽ മാർക്കറ്റ് എന്നാണ് ജർമ്മൻ ഭാഷയിൽ പറയുന്നത്. ഇതിൻ്റെ ലിറ്ററൽ മീനിങ് ക്രൈസ്റ്റ് ചൈൽഡ് മാർക്കറ്റ് എന്നാണെങ്കിലും ക്രൈസ്കിൻഡ് എന്നതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത് അൻ ഏഞ്ചൽ ലൈക്ക് സ്പിരിറ്റ് ഓഫ് ക്രിസ്മസ് എന്നാണ്. ഇന്ന് യൂറോപ്പ് മുഴുവനും കൂടാതെ മറ്റു പല രാജ്യങ്ങളിലും ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് മാർക്കറ്റുകൾ വളരെ സജീവമാണ്. ഒരു വെള്ളിയാഴ്ച ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് മാർക്കറ്റിൽ. ഫാമിലിയായിട്ടും കൂട്ടുകാരുമൊത്തുമൊക്കെ ജനങ്ങൾ ക്രിസ്മസിൻ്റെ ഷോപ്പിംഗ് നടത്താനായി ഇവിടെ എത്തുന്നു. ഇന്ന് ഈ തിരക്കിലൂടെ നടക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബ്രസൽസ് എയർപോർട്ടിലെ ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ പശ്ചാത്തലത്തിൽ ആ വർഷം ക്രിസ്മസ് മാർക്കറ്റിൽ നന്നേ തിരക്ക് കുറവായിരുന്നു. കൂടാതെ ഈ മാർക്കറ്റിന് ചുറ്റും നിരവധി മിലിറ്ററി ടാങ്കുകളും ട്രക്കുകളും വലിയ തോക്കുകളേന്തിയ പട്ടാളക്കാരും നിലയുറപ്പിച്ചിരുന്നു. ഹോട്ട് വൈൻ സെർവ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഗ്ലാസ്സുകൾ ആവശ്യം കഴിഞ്ഞ് അവിടെ എവിടെയും വലിച്ചെറിയാതിരിക്കാൻ വളരെ ഇന്നൊവേറ്റീവായ ഒരു ടെക്നീക്കും ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഹോട്ട് വൈൻ മേടിക്കുമ്പോൾ ഗ്ലാസ്സിന് എക്സ്ട്രാ 1 യൂറോ കൊടുക്കണം ആസ് എ കോഷൻ ഡെപ്പോസിറ്റ്. വൈൻ കുടിച്ചു കഴിഞ്ഞ് ഈ ക്രിസ്മസ് മാർക്കറ്റിലുള്ള ഏതെങ്കിലും ഒരു വൈൻ ഷോപ്പിൽ ഈ ഗ്ലാസ് തിരികെ കൊടുത്ത് നമുക്ക് ആ 1 യൂറോ തിരികെ മേടിക്കാവുന്നതാണ്. അപ്പോൾ കാര്യം എല്ലാം ശരിയായില്ലേ? പ്രോബ്ലം സോൾവ്. നടന്ന് നടന്ന് ചെല്ലുമ്പോൾ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഒരു സൈഡിൽ വലിയ ഒരു സ്കൈ വീൽ കാണാം. അതിൻ്റെ മുകളിൽ കയറിയാൽ ക്രിസ്മസ് മാർക്കറ്റിൻ്റെയും ബ്രസൽ സിറ്റിയുടെ തന്നെയും നല്ലൊരു വ്യൂ കിട്ടുന്നതാണ്. ക്രിസ്മസ് മാർക്കറ്റൊക്കെ നടന്ന് കണ്ട ക്ഷീണം തീർക്കാൻ ഞങ്ങൾ നേരെ പോയത് ബ്രസൽസിലെ തന്നെ ഫേമസ് ഡെലിറിയം കഫേയിലേക്കാണ്. ഇതൊരു ചില്ലറ കഫേ അല്ല കേട്ടോ, ഏറ്റവും കൂടുതൽ ടൈപ്പ് ഓഫ് ബിയേഴ്സ് സെർവ് ചെയ്യുന്ന കഫേ എന്ന വേൾഡ് റെക്കോർഡിൻ്റെ ഉടമ കൂടിയാണ്. 2000-ൽ പരം ബിയറുകളിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം എന്ത് കുടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ബിയർ പ്രേമികളുടെ ഒരു ഹോളി പ്ലേസാണിതെന്നും പറയാം. പലതരം ബിയറുകളുടെ അഡ്വർടൈസ്മെൻറ്റുകളും ട്രേകളും കുപ്പികളും ഗ്ലാസുകളുമൊക്കെ കൊണ്ടാണ് കഫെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് ഓരോ ചിയേഴ്സും പറഞ്ഞ് ഞങ്ങൾ ബ്രസൽസിനോട് വിട പറഞ്ഞു.